ഇന്ന് ന്യൂസിലൻഡിനെതിരെയുള്ള ഒഡിഐയിൽ പന്തുമോ ബാറ്റും കൊണ്ട് പിച്ചൊക്കെ കാണാൻ വന്നിട്ട് പിച്ചൊക്കെ കണ്ട് ഒന്ന് ലക്ഷണമൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് 10 റൺസ് വാങ്ങിച്ച് തിരിച്ചു കയറിപ്പോയി കഴിഞ്ഞപ്പം പുള്ളി നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ ഫിസിയോയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ മെഡിക്കൽ കെയർ എടുക്കുന്നുണ്ടായിരുന്നു. ആ മെഡിക്കൽ കെയർ എടുക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് ക്രിക്കറ്റ് ട്രാക്കർ അവരുടെ പേജിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഗെറ്റ് വെൽ സൂൺ, പന്ത് വേഗം തിരിച്ചു വരട്ടെ, പന്തിനെന്തോ ഇഞ്ചുറി സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെയാണ് ഇപ്പം പൊതുവെ പല ആളുകളുടെയും വാദം. പുള്ളി അവിടെ പോയി ജസ്റ്റ് ഒരു മസാജിങ് ചെയ്യുന്നതിനാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. അപ്പം പന്തിനെന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ അതൊക്കെ മാറി എണ്ണം വേഗം വരട്ടെ, അല്ലെങ്കിൽ പരിക്കുണ്ടെങ്കിൽ ഉള്ള ആളെ അല്ലെങ്കിൽ ഇഞ്ചുറി ഫിയറിലിരിക്കുന്ന ഒരാളെ എന്തിനാണ് ഇങ്ങനെ ടീമിൽ കളിപ്പിക്കുന്നത്? പരിക്കുള്ള ആൾക്ക് പരിക്കൊക്കെ മാറി റീഹാബായി വന്ന് ഫ്രഷ് മൈൻഡായിട്ട് ഫിറ്റ്നസ് ഒക്കെ തിരിച്ചെടുത്തിട്ട് വരാൻ സമയം കൊടുക്കണം. പകരം സഞ്ജു വി സാംസണെ പോലെയുള്ള ബാക്കിയുള്ള താരങ്ങൾക്ക് അവസരം കൊടുത്തുകൂടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം അതുതന്നെയാണ്, പന്തിന് ഫിറ്റ്നസ് ഇല്ല എങ്കിൽ, അദ്ദേഹത്തിന് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ആവശ്യമാണെങ്കിൽ, മെഡിക്കൽ കെയറും മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണെങ്കിൽ പന്തിന് അത് കൊടുക്കൂ, അതിനുള്ള സമയം കൊടുക്കൂ, വെറുതെ ടീമിലിട്ട് കഷ്ടപ്പെടുത്താതെ ആ അവസരം സഞ്ജുവിനെ പോലെയുള്ള താരങ്ങൾക്ക് ബാറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും. പിന്നെ പന്ത് മെറിറ്റിലല്ല വന്നതെന്നൊന്നും പറയുന്നില്ല, ഒരു ലോങ് പീരീഡ് പന്ത് നല്ല ഫോമിൽ കളിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും ഇപ്പോഴും ടീമിൽ തുടരുന്നത്. പക്ഷേ പന്ത് തന്നെ മാറാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പുള്ളിയെ മാറി കൊടുക്കണം, ചികിത്സയൊക്കെ കൊടുക്കേണ്ട. ഹാ, മറ്റേ ദുർമേധസ് പിടിച്ച കുഞ്ഞുങ്ങളൊക്കെ എന്തിനാണ് ഇപ്പോൾ കളിപ്പിക്കുന്നത്? അവർ ദുർമേധസൊക്കെ മാറ്റി ഫിറ്റായി വരാനുള്ള സമയം കൊടുക്കട്ടെ, അവസരം പകരം ഈ സഞ്ജുവിനെ പോലുള്ള താരങ്ങൾക്ക് അവസരം കൊടുക്കാമല്ലോ.